ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വയനാ ദിനവുമായി അനുബന്ധിച്ച് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന മൂന്ന് കവിതകളുമായിട്ടാണ്. നമുക്ക് കേട്ടു നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുതട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. കൂട്ടുകാരെ, കവിത കേട്ടതിന് ശേഷം ഈ മൂന്ന് കവിതകളിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട കവിത ഏതെന്ന് ഞങ്ങൾക്ക് കമൻസായി അറിയിക്കാൻ മറക്കരുതട്ടോ. എന്നാൽ നമുക്ക് കവിതയിലേക്ക് പോകാം. ആശിച്ചു ഞാനൊരു പുസ്തകം വാങ്ങി, ഒരുപാട് താളുകൾ കൂട്ടി കിട്ടിയതാണത്. ആശിച്ചു ഞാനൊരു പുസ്തകം വാങ്ങി, ഒരുപാട് താളുകൾ കൂട്ടി കിട്ടിയതാണത്. കഥകളും കവിതയും നിറഞ്ഞൊരാ പുസ്തകം, ഒരുപാട് എഴുത്തുകൾ രചിച്ചതാം താളുകൾ. കഥകളും കവിതയും നിറഞ്ഞൊരാ പുസ്തകം, ഒരുപാട് എഴുത്തുകൾ രചിച്ചതാം താളുകൾ. ആശിച്ചു ഞാനൊരു പുസ്തകം വാങ്ങി, ഒരുപാട് താളുകൾ കൂട്ടിക്കെട്ടിയതാണത്. ചങ്ങമ്പുഴയും ഉള്ളൂരും കുമാരനാശാനും വള്ളത്തോളും കുഞ്ഞുണ്ണി മാഷും ബഷീറുമെല്ലാം നിറഞ്ഞൊരീ പുസ്തകം. ചങ്ങമ്പുഴയും ഉള്ളൂരും കുമാരനാശാനും വള്ളത്തോളും കുഞ്ഞുണ്ണി മാഷും ബഷീറുമെല്ലാം നിറഞ്ഞൊരീ പുസ്തകം. ആശിച്ചു ഞാനൊരു പുസ്തകം വാങ്ങി, ഒരുപാട് താളുകൾ കൂട്ടിക്കെട്ടിയതാണത്. ഓരോരോ താളുകൾ ഞാൻ വായിച്ചു തീർത്തു, വായിക്കും തോറും വളർന്നു ഞാനിന്നും മലയാള ഭാഷയെ വാരിപ്പുണർന്നു. ഓരോരോ താളുകൾ ഞാൻ വായിച്ചു തീർത്തു, വായിക്കും തോറും വളർന്നു ഞാനിന്നും മലയാള ഭാഷയെ വാരിപ്പുണർന്നു. ആശിച്ചു ഞാനൊരു പുസ്തകം വാങ്ങി, ഒരുപാട് താളുകൾ കൂട്ടിക്കെട്ടിയതാണത്. ആശിച്ചു ഞാനൊരു പുസ്തകം വാങ്ങി, ഒരുപാട് താളുകൾ കൂട്ടിക്കെട്ടിയതാണത്. അറിവിന്റെ കണ്ണാടി വെച്ച് നോക്കി ഞാൻ പുസ്തകത്താളിലെ അക്ഷരലോകത്ത്. അറിവിന്റെ കണ്ണാടി വെച്ച് നോക്കി ഞാൻ പുസ്തകത്താളിലെ അക്ഷരലോകത്ത്. അറിഞ്ഞു ഞാൻ അക്ഷരങ്ങളിലൂടെ മനസ്സിലായി ഞാനാരെന്നും എന്തെന്നും. അറിഞ്ഞു ഞാൻ അക്ഷരങ്ങളിലൂടെ മനസ്സിലായി ഞാനാരെന്നും എന്തെന്നും. അറിവിൻ്റെ കണ്ണാടി വെച്ച് നോക്കി ഞാൻ പുസ്തകത്താളിലെ അക്ഷരലോകത്ത്. വളരുവാനുണ്ട് എനിക്ക്, ഇനിയും വളരേണ്ടതുണ്ട് എനിക്ക്. അതിനായി ഇനിയും ഞാൻ വായിച്ചു വളരണം. വളരുവാനുണ്ടെനിക്ക്,
അതിനായിനിയും ഞാൻ വായിച്ചു വളരേണം. അറിവിൻ്റെ കണ്ണാടി വെച്ചു നോക്കി ഞാൻ പുസ്തകത്താളിലെ അക്ഷരലോകത്ത്. ഞാനറിഞ്ഞിടുന്ന അക്ഷരസമ്പത്ത് മറ്റുള്ളവരിലേക്കും ഞാൻ പകർന്നു നൽകും. ഞാനറിഞ്ഞിടുന്ന അക്ഷരസമ്പത്ത് മറ്റുള്ളവരിലേക്കും ഞാൻ പകർന്നു നൽകും. അറിവിൻ്റെ കണ്ണാടി വെച്ചു നോക്കി ഞാൻ പുസ്തകത്താളിലെ അക്ഷരലോകത്ത്. അറിവിൻ്റെ കണ്ണാടി വെച്ചു നോക്കി ഞാൻ പുസ്തകത്താളിലെ അക്ഷരലോകത്ത്. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. അക്ഷരത്തെറ്റുകളിലൂടെ ഞാൻ കണ്ടെത്തി ശരിയായ വാക്കുകളും പിന്നെ വാക്യങ്ങളും. അക്ഷരത്തെറ്റുകളിലൂടെ ഞാൻ കണ്ടെത്തി ശരിയായ വാക്കുകളും പിന്നെ വാക്യങ്ങളും. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. വാക്യങ്ങളും വാക്യഖണ്ഡികകളും ഞാൻ ഒറ്റയ്ക്ക് നിർമ്മിച്ച വർണ്ണ ബാല്യം. വാക്യങ്ങളും വാക്യഖണ്ഡികകളും ഞാൻ ഒറ്റയ്ക്ക് നിർമ്മിച്ച വർണ്ണ ബാല്യം. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. ഇന്നു ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു വായനയുടെ മാഹാത്മ്യമെന്നും. ഇന്നു ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു വായനയുടെ മാഹാത്മ്യമെന്നും. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. അക്ഷരങ്ങൾ കോർത്തു വായിച്ചെടുത്തു ഞാൻ ആദ്യമായി എൻ്റെ പാഠങ്ങളാകുന്ന പുസ്തകങ്ങൾ. കൂട്ടുകാരെ, കവിത കേട്ടല്ലോ. കൂട്ടുകാർക്ക് ഈ മൂന്ന് കവിതകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതെന്ന് കമൻസായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും വായനാദിനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു. പുതിയ വീഡിയോസുമായി ഞങ്ങളുടെ വരുന്നതായിരിക്കും. ബൈ.